ഇന്നലെ വരെ കണ്ടതല്ല ഇപ്പോഴത്തെ പെട്ടിമുടിയിലെ കാഴ്ച. പ്രകൃതിയുടെ സൗന്ദര്യം നുകരാനെത്തുന്നവരോട് പ്രകൃതി താണ്ഡവമാടിയ കഥയായിരിക്കും ഇനി പെട്ടിമുടിക്കാർക്ക് പറയാനുള്ളത്. രാജമലയിൽ നിന്നും ഇടമലക്കുടി ഗോത്രവർഗ പഞ്ചായത്തിലേക്കുള്ള യാത്രക്കിടെ കണ്ട പെട്ടിമുടിയിലെ കാഴ്ച ഇങ്ങനെയായിരുന്നു. പ്രകൃതി ആവോളം അറിഞ്ഞനുഗ്രഹിച്ച പ്രദേശം, തോട്ടം തൊഴിലാളികൾക്കായുള്ള ക്യാൻറ്റീൻ, ചുറ്റുവട്ടത്തായി നാലോളം ലയങ്ങളിലായി 80 പേർ ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞിരുന്നിടം. ഒറ്റരാത്രി കൊണ്ട് മാറിമറിഞ്ഞു പെട്ടിമുടിയിലെ കാഴ്ച. പ്രകൃതിക്ക് രൗദ്രപാപം. അപ്രതീക്ഷിതമായി എത്തിയ മലവെള്ളപ്പാച്ചിലിൽ ക്യാൻറ്റീൻ അടക്കം 4 ലയങ്ങളും പൂർണ്ണമായി ഒലിച്ചുപോയി. വാഹനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ പാറക്കല്ലുകൾക്കിടയിലും ചെളിയിലും പൊതഞ്ഞു കിടന്നവരിൽ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് 15 പേർ മാത്രം. മണ്ണിൽ പൊതിഞ്ഞുപോയവരെയും മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടവരെയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ദൗത്യസംഘം. ഇതുവരെ ലഭിച്ച 18 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി സംഭവസ്ഥലത്ത് തന്നെ സംസ്കരിച്ചു. ഇനിയും അതങ്ങനെ തന്നെയാകും. ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞവർക്ക് ഒരേ സ്ഥലത്ത് അന്ത്യവിശ്രമം. ആർത്തിരമ്പിയെത്തിയ മലവെള്ളപ്പാച്ചിൽ തച്ചുടച്ചത് പെട്ടിമുടിക്കാരുടെ ഒരുപിടി പ്രതീക്ഷകളാണ്. ദുരന്ത സാധ്യതയുള്ളയിടങ്ങളിൽ ഏതു തരത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നത് ഇനിയും ആലോചിക്കേണ്ടിയിരിക്കുന്നു. പെട്ടിമുടിയിൽ നിന്നും ക്യാമറമാൻ ആൽബിൻ ജോസിനൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്.